പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഞാൻ ജയദീപ് പി വി. 2020 ഓഗസ്റ്റ് 28-ാം തീയതിയിലെ കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം നിങ്ങളെ റാങ്ക് ലിസ്റ്റിലോട്ട് കിട്ടാനുള്ള അവസരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഓരോ വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. On which date the birth anniversary of Mahatma Ayyangali is celebrated? ഏതു ദിവസമാണ് മഹാത്മ അയ്യങ്കാളിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്? 28 ഓഗസ്റ്റ്. ഇദ്ദേഹം 1863 ഓഗസ്റ്റ് 28-ാം തീയതി ബംഗാനൂർ ജനിച്ചു. 1941 സമാധിയായി. Which agency approved the development of the proposed GIFT City in Alua? ആലുവയിൽ വരാൻ പോകുന്ന ഗിഫ്റ്റ് സിറ്റിയുടെ ആ പ്രൊജക്റ്റിനെ അപ്രൂവ് ചെയ്തിട്ടുള്ള ഏജൻസിയുടെ പേരെന്താണ്? NICDIT, the National Industrial Corridor Development and Implementation Trust. ആലുവയിൽ വരാൻ പോകുന്ന ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് ട്രേഡ് ഈ സിറ്റിയുടെ അതിനുവേണ്ടി 220 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുവാനുള്ള അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞു. 2021 ഇതിൻ്റെ സ്ഥലമെടുപ്പ് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഇൻ 2020 ഹൗ മെനി ഹൗസസ് വെർ ഇനോഗ്രേറ്റഡ് അണ്ടർ ദ ലൈഫ് മിഷൻ പ്രൊജക്ട്? 2020 എത്ര വീടുകളാണ് ലൈഫ് മിഷൻ പ്രൊജക്ടിൻ്റെ കീഴിൽ ഇനോഗ്രേറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? ടോട്ടൽ ഓഫ് 1022 ഹൗസ്, 1022 വീടുകൾ. 2020 ഓഗസ്റ്റ് 27-ാം തീയതി നടന്ന കൊടുങ്ങല്ലൂർ നടന്ന ചടങ്ങിൽ 1022 വീടുകൾ കൈമാറി. ഹൗ മെനി ഡിസ്റ്റൻസസ് ആർ കവറിംഗ് ബൈ എ ഫ്ലൈറ്റ് അണ്ടർ ദി ഉഡാൻ പ്രൊജക്ട്? ഉഡാൻ പ്രൊജക്ട് പ്രകാരം ഒരു ഫ്ലൈറ്റ് എത്ര കിലോമീറ്റർ വരെ പറക്കുന്നുണ്ട്? അപ് ടു 800 കിലോമീറ്റർ, 800 കിലോമീറ്റർ വരെ. ഉഡാൻ ഉദയ ദശ്ക ആം നാഗ്രിക്, ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്ട് പ്രകാരം ഒരു സാധാരണ മനുഷ്യനെ വിമാനങ്ങളിൽ യാത്ര ചെയ്യാനുള്ള ഒരു സ്കീമാണത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 2017 ഏപ്രിൽ 27-ാം തീയതി. ഹൗ മെനി കമാൻഡ്സ് ആർ അണ്ടർ ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്? ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് അണ്ടറിൽ എത്ര കമാൻഡുകളുണ്ട്? 17 കമാൻഡ്സ്. ഇന്ത്യൻ ആർമിക്ക് 7 കമാൻഡ്, ഇന്ത്യൻ എയർഫോഴ്സിന് 7 കമാൻഡ്, ഇന്ത്യൻ നേവിക്ക് 3 കമാൻഡ്സ്. വാട്ട് ഇസ് ദ മിനിമം ഹൈറ്റ് ടു ബി യൂസ്ഡ് വൈഫൈ ഇൻ എയർക്രാഫ്റ്റ്? വിമാനങ്ങളിൽ വൈഫൈ ഉപയോഗിക്കാനുള്ള മിനിമം ഹൈറ്റ്സ് എത്രയാണ്? 3000 മീറ്റർ, അല്ലെങ്കിൽ 10,000 ഫീറ്റ്, 10,000 അടി. ഇപ്പോൾ DGCA ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതായത് വിമാനങ്ങളിൽ എയ്റോപ്ലെയിൻ മോഡലിൽ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാനുള്ള, ഇതുവരെ അതിനുള്ള അനുമതിയില്ല. ഇപ്പോൾ വൈഫൈക്ക് 3000 മീറ്റർ മുകളിൽ മാത്രമേ അതിന് അനുമതിയുള്ളൂ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL is going to set up a new COVID-19 laboratory? Indian Super League ഏത് സംസ്ഥാനത്താണ് COVID-19 ഒരു പുതിയ ലാബോറട്ടറി സ്ഥാപിക്കാൻ പോകുന്നത്? ഗോവ. 2020 നവംബർ 21-ാം തീയതി തുടങ്ങാൻ പോകുന്ന ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് മത്സരത്തിന് വേണ്ടി ആണ് ഈ ഒരു പുതിയ ലാബോറട്ടറി. ഏതാണ്ട് 1000-ഓളം പേർ ഇൻക്ലൂഡിംഗ് പ്ലെയേഴ്സ്, ഒഫീഷ്യൽസ് ഉണ്ടാകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹൂ ഇസ് ദ സപ്ലയർ ഓഫ് KA-31 AEW ഹെലികോപ്റ്റേഴ്സ് ടു ഇന്ത്യ? ഏത് രാജ്യമാണ് KA-31 AEW ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യക്ക് നൽകുന്നത്? റഷ്യ. KA-31 AEW ഹെലികോപ്റ്റേഴ്സിനെ 200 കിലോമീറ്റർ വരെ ഒരു ഒബ്ജക്റ്റിനെ
അവർ കണ്ടെത്താൻ പറ്റുന്ന റഡാർ സിസ്റ്റമാണ് ഉള്ളത്. റഷ്യ ഇന്ത്യക്ക് MiG-21 സീരീസിലെ എല്ലാ ഫൈറ്റർ വിമാനങ്ങളും നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ സുഖോയ് വിമാനങ്ങളും. ഹൂ ഇസ് ദ ന്യൂലി ഇലക്റ്റഡ് ലീഡർ ഓഫ് ദി UK ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി? UK ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പുതിയ ലീഡർ ആരാണ്? സർ ഇ ഡി ഡവേ. ഇദ്ദേഹം 2020 August 27 തിരഞ്ഞെടുക്കപ്പെട്ടു. In the history of New Zealand, to whom has been awarded the first time life imprisonment without parole? New Zealand ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വ്യക്തിക്ക് മരണം വരെ ജീവപര്യന്തം വിത്തൗട്ട് പരോൾ, പരോൾ ഇല്ലാതെ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ്? ബ്രെന്റൻ ടെറാന്റ്. ഇദ്ദേഹം 2019 51 പേരെ രണ്ട് മസ്ജിദുകളായിട്ട് കൊന്നു. ന്യൂസിലാൻഡിൻ്റെ നിയമപ്രകാരം അവിടെ മരണശിക്ഷയ്ക്ക് അനുവദനീയമല്ല. നമ്മളിന്ന് ഇത്രയും കറണ്ട് അഫേഴ്സ്, കേരള, നാഷണൽ, ഇൻ്റർനാഷണൽ നോക്കി. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ സഹായം എക്സാമുകളിൽ കിട്ടിയേക്കാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.